സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമണ്ണിക്കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് പിടിക്കാൻ? എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം? ഗ്വാളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ മൂപ്പനല്ല ഫിറ്റ്. എന്താ സംഭവം? നല്ല എ ക്ലാസ് ഫങ്ക് ആവശ്യം അറിയിച്ചു. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് ചേർത്തങ്ങോട്ട് പിടിച്ചു. ഉസ്താദ് ഫ്ലാറ്റ്. പിന്നെ ഹൃദയത്തിൽ സംഗീതവും സിരകളിൽ ഭാങ്കുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സഫറോ കി ജിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതേ ഹേ ശംഭോ മഹാദേവ. ആരാ ഇത്? കൊളപ്പള്ളി തമ്പുരാനാ. നമസ്കാരം തമ്പുരാൻ. അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം തമ്പുരാൻ, മറക്കാൻ പറ്റുമോ തമ്പുരാനെ? എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാവൂലോ. ഓ, ഏ കോലവും പൊളിക്കണ ആരെയല്ലേ, ഈ ഐഡിയ വിട്ടിട്ടില്ല. ഇതാ കണ്ടില്ലേ തങ്ങളങ്ങാടിന്ന ബാപ്പു സാഹിബ് വന്ന് കണ്ടു. മരത്തിന്റെ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഒക്കണില്ല, പക്ഷെ കച്ചവടം വിട്ടിട്ടില്ല. മൂപ്പർ എനിക്ക് നല്ല കോഴിയിറച്ചി അതിശയപ്പത്തിരിയും വാങ്ങിത്തരാ ഷൊർണൂർ ടൗൺ വരെ വന്നാലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കോലത്ത് താമസായ പിന്നെ സ്ട്രിക്ട് വെജിറ്റേറിയൻ ആണേ. അമ്പലം ആചാരക്കുള്ള സ്ഥലല്ലേ, നോൺ വെജിറ്റേറിയൻ കേറ്റാൻ പാടില്ലാത്ത. നാട്ടിലെ ചില തെണ്ടി പരീക്ഷകളുമായി കള്ളുകൂടിയാണ് അവിടുന്ന് നേരിൽ കണ്ട ഇവര് പറഞ്ഞല്ലോ. അയ്യേ, കള്ളല്ല സ്കോച്ച് വിസ്കി, അത് വെജിറ്റേറിയൻ. ഈ പഴങ്ങളൊക്കെ വാറ്റിയെടുക്കണ സ്വത്തല്ലേ. പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് സോമരസ ശീലം ഉണ്ടായിരുന്നായി പറയുന്നുണ്ടല്ലോ. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. നീ ആറാംബ്രാനായിട്ട് കോലോത്ത് വാഴുന്ന കഥകൾ ഞാൻ അറിയണ്ട്. നീ ആരാ? നീ കോവിലകം എന്തിനു വാങ്ങിച്ചു? സത്യം എനിക്കറിയണം. രണ്ട് ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ വൺ, ഞാൻ ആരാണെന്ന്. ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിനുത്തരം. ഞാൻ ആര് അവര് പറഞ്ഞില്ല. അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മത്തിന്റെയും. ചോദ്യം നമ്പർ ടു, ഞാൻ കോവിലകം വാങ്ങിച്ചതിന്. ഉത്തരം ലളിതം, വെറുതെ ഒരു രസത്തിന്, ഒരു തമാശയ്ക്ക്.
ഒരു കിർക്കൻ സ്വപ്നത്തിന്റെ പുറകെ തിരിച്ച യാത്ര. ഞാൻ വരാൻ സമയം കിട്ടുമ്പോ കോലത്തേക്ക്. വേദാന്ത് എനിക്ക് ഇഷ്ടമാണ്. വണ്ടി എടുത്ത് വരണം. വണ്ടി റോഡിന്റെ നടുക്ക് കൊണ്ടിട്ട് ഊച്ചാളത്തിനെ കളിയെ ചവിട്ടി അടിതാമി കിളക്കും. ഹറാം സാലെ തെരമാക്കി തമ്പുരാൻ പോണം. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന തമ്പുരാന് കുറച്ച് സമയമാകുമ്പോ ഞാൻ കുളപ്പള്ളി വരാം. പോണം ബാപ്പു, വണ്ടി എടാ. ചുമ്മാ ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഈ പറഞ്ഞതൊന്നുമല്ലാത്തൊരു പരിവേഷം. എന്താ എനിക്ക് പുതുതായിട്ടുണ്ടായത്? ഞാൻ പോവും. ഞാൻ എവിടെയും സ്ഥിരതാമസക്കാരനല്ല. ഇല്ല, ഇനി ഞങ്ങൾ വിട്ടാലല്ലേ പോ. ഞങ്ങൾ കാലി കെട്ടിപ്പിടിച്ച് കിടക്കും. ഞങ്ങൾക്കൊരു നാഥനെ വേണം. ഞാൻ വരത്തന്നെ സാറേ. സർക്കാർ മുദ്ര വെച്ച പേപ്പർ നാളെ കൈപ്പറ്റിയാൽ ഏതോ നാട്ടിലേക്ക് പോകേണ്ടവൻ. ഇവിടെ നീ നല്ല മനുഷ്യനായിട്ട് കൂട്ടുകൂടിയപ്പോ ഞാനും ഒരു കണിമംഗലത്തുകാരനായി. സാറ് വിചാരിച്ചാൽ മാത്രം ഈ ഉത്സവം നടക്കും. കൊളപ്പുള്ളിയുടെ ഏറ്റുമുട്ടാൻ സാറിനെ കഴിയൂ. എനിക്കാരോട് യുദ്ധം വയ്യ. ഇത് യുദ്ധമല്ല, ഒരുപാട് ജന്മങ്ങളുടെ ഒരുപാട് നാളത്തെ സങ്കടമാണ്. ഈ കരയിലെ ഓരോ മനുഷ്യനെയും ബാധിച്ച ശാപം മാറണേല് അനിയത്തിക്കാവിലെ ഉത്സവം നടക്കണം. ഏ, അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ്. പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും പാപിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണെന്ന്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധനയും. വലിയ വാക്കുകളും വലിയ വിഷയങ്ങളും ഞങ്ങൾ ഈ നാട്ടുമ്പുറത്തുകാർക്ക് അറിയില്ല. തമ്പുരാൻ മുന്നിലുണ്ടെങ്കിൽ കൊല്ലാനും ചാവനും ഗോവിന്ദൻകുട്ടി വഴിയാ. എന്നെ കൊണ്ട് അതേ കഴിയൂ. ഈ കാവും കാവിലമ്മയും അതിനെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളുടെ ജീവിതം. അത് സൂര്യ തേജസ് കെട്ടുപോയ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താ? കാവിലമ്മയുടെ മുഖപ്രസാദം മുടങ്ങിപ്പോയ ഉത്സവം നടത്തിയെങ്കിലേ തെളിയൂ. അത് തെളിഞ്ഞാ ഈ നാടിന്റെ മുഖം തെളിയും. അവിടുന്ന് മനസ്സു വെച്ചാ എല്ലാം നടക്കും. തമ്പുരാൻ, പഴങ്കഥ പറഞ്ഞ് മുഷിച്ചിലുണ്ടാക്കാന്ന് തോന്നില്ലെങ്കി കോലോത്ത തമ്പുരാക്കന്മാരുടെ മത്സരത്തിന്റെയും കുടിപ്പകയുടെ ഇടയപ്പെട്ട് ജീവൻ വെടിഞ്ഞ ഒരു സാധു ബ്രാഹ്മണനുണ്ടായിരുന്നു, കാളൂർ ബ്രഹ്മദത്തം തിരുമേനി. തിരുവാഭരണങ്ങളൊന്ന് മോഷണം പോയപ്പോ ആരോ ആ പാവത്തിന് പഴിച്ചായി. സഹിക്കാൻ വയ്യാത്ത കള്ളം കേട്ട് പാവം ബലിക്കല്ല് തലയിടിച്ച് പ്രാണം പിടിച്ചു. ഒരു പരദേശി ഭാഗവതരായി ഈ നാട്ടിലെത്തി എനിക്ക് ഒരു വലിയ തുണയായിരുന്നു അദ്ദേഹം. ആ ആത്മാവിന് വേണ്ടിയാണ് ഈ യാചന. ഉത്സവം തമ്പുരാൻ നടത്തണം. നടത്തുന്ന നമ്മൾ നിമങ്ങൾക്ക് ഉത്സവ കൊടിയേറ്റ് ആൽത്തരക്കാവിൽ കൊടിയേറ്റ് പൂജ നടക്കണു. കേൾക്കണില്ലേ മേളവും കഥനവേടി? 101 501 കഥനെ പൊട്ടണത്. അവൻ ചതിച്ചൂരോ അപ്പ. ഇളയച്ഛൻ എന്തായി പറയണേ? അവൻ എന്തു കൂട്ടിയാ കൂടും? കുളപ്പുള്ളി അകത്തെ അറയിൽ ഇരിക്കുന്ന തിരുവാഭരണങ്ങൾ അനിയത്തിക്കാവിലെത്തണ്ടേ ഉത്സവം നടക്കാൻ? ശാസ്ത്രവിധി ആചാരം ഇതൊക്കെ മാറ്റിയിട്ട് ഉത്സവം നടത്തുന്നു. അവനെ അമ്മയെ ഓടിക്കണമായിരുന്നു. ആദ്യം കണ്ടപ്പോഴേ മനസ്സ് തോന്നി കള്ളനാണ്. ഒരിക്കലും ഈ മുറ്റത്ത് വന്നതാ അവൻ. എന്റെ ദേഹിരക്കാൻ ഇനിയും വരും.
ചാത്തന്മാരവനെ കൊണ്ടുവരിക. പതിനാറ് കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ടഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരിശ. ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിന് തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്, അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ പതിനാറാം നാൾ ഉത്സവം, അതാ കണക്ക്. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം, നടന്നേ തീരൂ. നിനക്കറിയാൻ നടക്കില്ലെന്ന്. കുളപ്പുള്ളി അറയിലെ തിരുവാഭരണങ്ങൾ ഉഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് തരണ്ടേ? പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ലാന്ന്. അപ്പനെ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റേ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റേ, താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികരുടെ നമ്പറും എല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥനെ മണ്ണ് വിട്ടുപോകും.
നെഞ്ചുറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം, മനസ്സിലായോ കൊളപ്പുള്ളി? കണിമംഗലത്തെ തമ്പുരാനോടാ കളി, മറക്കണ്ട. ആറാം തമ്പുരാനോട്.